ോട്ടത്തിലെ കൂലിപ്പണിയിൽ നിന്ന് അധ്യാപികയിലേക്ക് അറിയാം സെൽവാമാരിയുടെ കഠിനാധ്വാന വഴികൾ സെൽവാമാരിക്ക് പ്രതിസന്ധികൾ ഓരോന്നും വിജയത്തിന്റെ ചവിട്ടുപടികളായിരുന്നു കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമമായ കുമളി ചോറ്റുപാറയിലെ തമിഴ് മാത്രം സംസാരിക്കാൻ അറിയുന്ന തോട്ടം തൊഴിലാളി പെൺകുട്ടി പി എച്ച് ഡി പഠനം വരെ എത്തിയതും ഹൈസ്കൂൾ ടീച്ചറുടെ ജോലി നേടിയതും സ്വന്തം വിധിയോട് പടവെട്ടിയാണ് ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ ഉപേക്ഷിച്ച് പോയി ഒറ്റപ്പെട്ടപ്പോൾ അമ്മയും സെൽവാമാരി അടങ്ങുന്ന മൂന്ന് മക്കളും ഏലത്തോട്ടത്തിൽ പണിയെടുത്താണ് ജീവിച്ചത് പഠിക്കുന്ന സമയത്ത് തന്നെ പണിക്കും പോയിക്കൊണ്ടുണ്ടായിരുന്നു സെൽവാമാരി അങ്ങനെ അമ്മ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ പഠനം നിർത്താൻ പറഞ്ഞെങ്കിലും പഠനം നിർത്താതെ വാശിയോടെ ആത്മാർത്ഥതയോടെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് സെൽവാമാരി ടീച്ചർക്ക് ഈ വിജയമുണ്ടായത് നിങ്ങളെല്ലാവരും ഒരു വാർത്ത അതുപോലെ തന്നെ സെൽവാമാരി ടീച്ചർക്ക് അവാർഡുകളൊക്കെ ലഭിക്കുന്ന ഈ ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ശരിക്കും നമുക്കെല്ലാവർക്കും വളരെ ഒരു വാർത്തയാണ് ഇത് സെൽവാ മാരി ടീച്ചറുടെ ഈ ഒരു വിജയം നമുക്കെല്ലാവർക്കും ഒരു മോട്ടിവേഷൻ തന്നെയാകട്ടെ നമുക്കും വാശിയോടെ ഇതുപോലെ തന്നെ മുന്നേറാം ദിസ് ഈസ് മീ റനാഞ്ചു മഷ്റഫ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ പ്രൊഡക്റ്റീവ് സ്റ്റഡി വ്ലോഗ് എന്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സാറ്റർഡേ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് കാണിച്ചു കൊണ്ടുള്ള സ്റ്റഡി റുട്ടീനാണ് ചെയ്യുന്നത് അപ്പോൾ സാറ്റർഡേ നിങ്ങൾക്ക് വലിയ രീതിയിൽ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈയൊരു റുട്ടീൻ കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ സൺഡേയിൽ ഇന്നത്തെ ദിവസം സൺഡേ ആണ് അപ്പോൾ ഇന്ന് നിങ്ങൾ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആകാൻ ശ്രമിക്കണം ആദ്യം തന്നെ ഞാൻ എൻ്റെ പ്ലാനർ എടുത്തിട്ട് അതിലെൻ്റെ ഇന്നത്തെ റുട്ടീനെല്ലാം ഞാൻ എഴുതി പിന്നെ ഇന്ന് സാറ്റർഡേ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കൂളിൽ ഇന്ന് ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് അധികം ടൈം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കുറേ സബ്ജക്റ്റൊക്കെ ഇപ്പം ഏകദേശം നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഫിസിക്സ് കെമിസ്ട്രി സോഷ്യൽ അതൊക്കെ ഇനി ബയോളജിയാണ് എനിക്ക് കുറച്ചും കൂടി നോക്കാനുള്ളത് ബയോളജി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഓൾറെഡി പഠിച്ചതാണ് അതൊന്ന് വായിക്കാനുണ്ട് പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് എക്സാമിനില്ല സെക്കൻഡ് ചാപ്റ്ററിൽ മാം പറഞ്ഞിട്ടുണ്ട് ഇത്ര പേജ് ആണെന്ന് അപ്പോൾ അത് എനിക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇന്ന് ബയോളജി പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബയോളജി തന്നെയാണ് ഒരു രണ്ടര മണിക്കൂറോളം ഞാൻ ഇടയിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ട് പഠിച്ചത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ബയോളജിയാണ് എനിക്ക് വായിക്കാനുണ്ടായത് ഞാൻ അന്ന് ബയോളജി അറിഞ്ഞെന്ന് എടുക്കുന്നത് പഠിച്ചതിന് ശേഷം എനിക്ക് പിന്നെ അങ്ങനെ വായിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറച്ച് മറന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇനി ഞാൻ ബയോളജി എങ്ങനെയാണ് പഠിച്ചതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം ബയോളജി എങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ ആദ്യത്തെ ചാപ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വായിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ ചിലതെനിക്ക് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മറന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബൈഹാർട്ട് തന്നെ പഠിച്ചു കാരണം എക്സാം എക്സാമൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ പഠിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ബൈഹാർട്ട് പഠിച്ചത് ഞാനിങ്ങനെ അതിങ്ങനെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ബൈഹാർട്ട് പഠിച്ചതാണ് പിന്നെ ചില എന്താ പറയുക വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് മനസ്സിലാക്കി വെച്ചു സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഞങ്ങൾക്ക് കുറച്ച് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ അങ്ങനെ അങ്ങോട്ട് കാര്യമായിട്ട് സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കാനില്ലായിരുന്നു പിന്നെയുള്ളത് സെക്കൻഡ് ചാപ്റ്റർ ആണ് അതായത് ബയോളജി നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഇനിയിപ്പോൾ ചെറിയ ക്ലാസ്സിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ബയോളജി എന്താണെന്നൊക്കെ ഞാൻ പല വീഡിയോസിലായി പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും കുറച്ച് അധികം തന്നെ പഠിക്കാനുള്ള സബ്ജക്റ്റ് ആണ് അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ഒരു വലിയ ചാപ്റ്ററാണ് പക്ഷെ അതിൽ ഫസ്റ്റ് കുറച്ച് ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് എക്സാമിൻ്റെ പോർഷനായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അത് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി ബൈഹാർട്ടാക്കിയിട്ടാണ് പഠിച്ചത് അപ്പോൾ നിങ്ങളെ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് വരച്ച് മനസ്സിലാക്കാനുള്ളതൊക്കെ വരച്ച് തന്നെ മനസ്സിലാക്കണം വരച്ച് അടയാളപ്പെടുത്തി തന്നെ മനസ്സിലാക്കണം കാരണം ഇപ്പോൾ നമുക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് അങ്ങനെ വരച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലെങ്കിലും നമുക്കിനിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയാണെങ്കിൽ ക്വാർട്ടർലി എക്സാം ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് വരച്ചിട്ട് അടയാളപ്പെടുത്താനൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ആ ഒരു രീതിയിൽ ഇപ്പോഴേ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ബയോളജി പഠിച്ചത് ഒരുപാട് രാവിലെ തന്നെ അല്ലാട്ടോ ഞാൻ ബയോളജി പഠിക്കാനിരുന്നത് ഇന്ന് സാറ്റർഡേ ആണ് അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിസ്കരിച്ച് കുറച്ചൊക്കെ ഇടന്ന് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അതിങ്ങനെ അത് ഇടയിൽ നിന്ന് കുറച്ച് ഒക്കെ എടുത്തിട്ട് ഒരു പത്തര വരെ ഉണ്ടായിരുന്നു പത്തര പതിനൊന്ന് വരെ ആയിട്ടുണ്ടായിരുന്നു ഈ ബയോളജി പഠിക്കാൻ ഇടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ടാണുള്ളതാണ് ഞാൻ പറയുന്നത് പിന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് നോട്ട് എഴുതാനുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഈ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ നോട്ട് എഴുതാൻ സ്റ്റാർട്ട് ചെയ്ത് അത് കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു മലയാളമൊക്കെ ആയിരുന്നു ഉണ്ടായത് അപ്പം കുറച്ച് വിശദീകരിച്ച് എഴുതാനുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു പതിനൊന്ന് മണിക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിനിടയിൽ നിന്ന് ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് ശേഷം ഞാനൊരു ലഞ്ച് ബ്രേക്ക് എടുത്തു ലഞ്ച് ബ്രേക്ക് മാത്രമല്ല ലഞ്ച് കഴിച്ചത് കഴിഞ്ഞ ശേഷം എനിക്ക് വേറൊരു വീഡിയോ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് വേറെ രണ്ട് മൂന്ന് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വേറെ വീഡിയോ ഷൂട്ടിംഗ് ഷൂട്ടിംഗുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഫുൾ ബിസി ആയിരുന്നു വീഡിയോ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒന്നാമത് ഇന്ന് ഒരു സാറ്റർഡേ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ കുറച്ച് ടൈം കൊടുത്തു അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് നാല് മണിയായത് അറിഞ്ഞതേ ഇല്ല കാരണം ഒരുപാടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രസംഗമൊക്കെ തയ്യാറാക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ഈ ഇൻഡിപെൻഡൻസ് ഡേ ആയി ബന്ധം ബന്ധപ്പെട്ടിട്ട് വേറെ കുറെ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഞാൻ വേറെ നമ്മൾ കുറേ സ്ഥലത്തു നിന്നൊക്കെ സെർച്ച് ചെയ്ത് നമ്മളത് വായിച്ചു മനസ്സിലാക്കി പഠിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് വെറുതെ നമ്മളത് എടുത്ത് ചെയ്യുന്നല്ലോ അത് വായിച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിൽ വരും അങ്ങനെ പഠിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ഹിസ്റ്ററിനെക്കുറിച്ച് പഠിച്ചതുപോലെ കൂടി നമുക്ക് അപ്പോൾ ഇതെനിക്ക് ഒരു വീഡിയോ ഷൂട്ടിംഗ് എന്നല്ലാതെ ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി എന്ന രീതിയിൽ എനിക്കിത് എടുക്കും പറ്റും കാരണം നമുക്ക് ഒരുപാട് അറിവുകളൊക്കെ കിട്ടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്കും ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് വേണ്ടി സ്വന്തമായിട്ട് സ്പീച്ചോ എസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ആക്ടിവിറ്റി ആയി ഏറ്റെടുത്തിട്ട് നിങ്ങൾ അത് ചെയ്യാം അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് അറിവ് കിട്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വക ഒരു പ്രസംഗോ എസ്സേ എഴുതാൻ പറ്റും നിങ്ങൾക്കതൊരു എക്സ്ട്രാ ആക്ടിവിറ്റി ആയിട്ട് മാറുകയും ചെയ്യും ഇനി എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങാത്തവരോ അല്ലെങ്കിൽ നോട്ട് എഴുതാൻ തുടങ്ങാത്തവരൊക്കെ ആണ് ആണെങ്കിൽ നോട്ടും കൂടി ഞാൻ എക്സ്ട്രാ കൂട്ടി പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പം നമ്മൾക്കിപ്പോൾ ഈ ചെറിയ ചെറിയ യൂണിറ്റ് ടെസ്റ്റ് സെൽഫ് അസസ്മെൻ്റ് ഒക്കെ ആയിട്ട് നടത്തുന്ന ഈ ഒരു എക്സാമൊക്കെ നമ്മൾ വലിയ കാര്യമാക്കില്ല കാരണം വീട്ടിലിരുന്ന് എഴുതുന്നതാണ് ഇതൊക്കെ എന്തിനാണ് എഴുതുന്നതെന്ന് വിചാരിച്ച് നമ്മൾ പഠിക്കില്ല പക്ഷെ നമുക്കിനിപ്പം സ്കൂൾ തുറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ നമുക്ക് ചിലപ്പം ഒരു പബ്ലിക് എക്സാമൊക്കെ അതായത് നമ്മുടെ ലാസ്റ്റുള്ള ആനുവൽ എക്സാമൊക്കെ ഉണ്ടാവുമോന്നും പറയാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ എഴുതുന്ന യൂണിറ്റ് ടെസ്റ്റ് സെൽഫ് അസസ്മെൻ്റിൻ്റെയൊക്കെ മാർക്കായിരിക്കും നമുക്ക് അടുത്ത വർഷത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിക് എക്സാമിൻ്റെ മാർക്കായിട്ട് എടുക്കുക പബ്ലിക് എക്സാം നടന്നില്ലെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സി ബി എസ് ഇക്കാർക്ക് എക്സാം നടന്നിട്ടില്ല പക്ഷെ അവർക്ക് മാർക്കായിട്ട് എടുത്തത് അവർ മുമ്പ് നടത്തിയ എക്സാമിൻ്റെ മാർക്കുകൾ കൂട്ടിയിട്ടാണ് അവരുടെ ഈ ടെൻത്തിലെ റിസൾട്ടായിട്ട് അവർക്ക് കൊടുത്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകുക അവർക്ക് അവരുടെ മാർക്കിൽ വലിയ തൃപ്തികരമല്ല ഇപ്പം തന്നെ നിങ്ങൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റഡി വീഡിയോസ് ചെയ്യുന്ന യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊന്നും അവരുടെ മാർക്സ് ഒന്നും വലിയ തൃപ്തികരമായിട്ട് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പ് എഴുതിയ എക്സാം നമ്മൾ ഇങ്ങനെ ഇങ്ങനെയുള്ള സിമ്പിൾ എക്സാമിനൊന്നും വലിയ കാര്യം കൊടുക്കില്ലല്ലോ അങ്ങനെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവസാനം എക്സാം നടന്നില്ലെങ്കിൽ ഇതിൽ നിന്നുള്ള മാർക്ക് എടുക്കും നമുക്ക് അവസാനം വലിയ മാർക്കൊന്നും ഉണ്ടാവില്ല നമ്മളാകെ ഡിസപ്പോയിൻ്റഡ് ആയിപ്പോകും അപ്പം അതുകൊണ്ട് നിങ്ങളാരും ഈ നോട്ടിൻ്റെ കൂടി കാര്യം പറയാം വെച്ചാൽ ചിലപ്പം ഈ സി മാർക്സ് ഒക്കെ ആയിട്ട് നോട്ട്സ് എഴുതിയതിൻ്റെ എടുക്കും നോട്ട്സ് ചിലപ്പം സ്കൂളിൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ട് അതിൽ അതിലെഴുതിയത് വെച്ചിട്ടും ചിലപ്പം മാർക്സ് ഇടും അപ്പോൾ അതുകൊണ്ട് ഇതുവരെ പഠിക്കാനോ എഴുതാനോ ഒക്കെ തുടങ്ങാത്തവരാണെങ്കിൽ അത് ചെയ്തോളൂ ഈ ചെറിയ ചെറിയ എക്സാം ഒക്കെ നന്നായി പഠിച്ച് തന്നെ അറ്റൻഡ് ചെയ്തോളൂ കാരണം നമുക്കൊരു എക്സാം ഉണ്ടായില്ല എങ്കിൽ ഇതൊക്കെ ആയിരിക്കും മാർക്കായിട്ട് എടുക്കുക അവസാനം നമ്മൾ ഡിസപ്പോയിൻ്റഡ് ആവാൻ പാടില്ല വൈകുന്നേരം ഞാൻ ചെറിയൊരു ചായ കുടിക്കാനുള്ള ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ സന്ധ്യയൊക്കെ ആവുമ്പോൾ മാത്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ശേഷം എൻ്റെ എല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ ആ മാത്സ് ഇക്വേഷൻസ് പഠിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു പിന്നെ അതിനുശേഷം ഇപ്പോ ഈ ഒരു വോയിസ് ഒക്കെ എടുക്കുകയാണ് ഞാൻ ഇവിടെ ഇത് നിർത്തുകയാണ് കാരണം ഇതിനുശേഷം ഞാൻ എന്തെങ്കിലും വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുമായിരിക്കും പക്ഷെ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ഈ മാത്സ് കൂടി ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റുട്ടീൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മീ സിസ്മി റനാജ്മ് സൈനിക